നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് സെക്രട്ടറിയുടെ മകൾ ഭവ്യ സിംഗിന്റെ മരണത്തിൽ ദുരൂഹതകൾ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ ചടുല നീക്കവുമായി പോലീസ് സംഘം. മ്യൂസിയം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അപകടമാണോ ആത്മഹത്യയാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ബാൽക്കണിക്ക് നെഞ്ചിനൊപ്പം ഉയരത്തിൽ റെയിലുകൾ ഉള്ളതിനാൽ കാൽവഴുതി വീഴാൻ സാധ്യത കുറവാണെന്നാണ് പോലീസ് പറയുന്നത്. ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് വീണ വീഴ്ചയിൽ കുട്ടിയുടെ നട്ടിലിനും വാരിയലിനും തലയ്ക്കുമേറ്റ പരിക്കാണ് മരണകാരണമെന്നും പോലീസ് പറഞ്ഞു. സംഭവം നടന്ന കവടിയാറിലെ നികുഞ്ചം ഫ്ളാറ്റിലെയും സമീപത്തെ ഫ്ളാറ്റിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. അപകട സമയത്ത് ബാൽക്കണിയുടെ നടുവിലായി ഒരു കസേരയുണ്ടായിരുന്നു. അപകടത്തിന് തൊട്ടുമുൻപ് ഭവ്യ ബാൽക്കണിയിൽ കസേരയിൽ ഇരിക്കുന്നത് കണ്ടതായി സെക്യൂരിറ്റി ജീവനക്കാരൻ പോലീസിനോട് പറഞ്ഞതായും സൂചനയുണ്ട്. ബാൽക്കണിയിൽ നെഞ്ചോളം ഉയരത്തിൽ ഹാൻഡ് റെയിലുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. അതിനു മുകളിലൂടെ എത്തി വലിഞ്ഞു നോക്കിയോ കസേരയിൽ കയറി നിന്നോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച നിഗമനത്തിലെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആനന്ദ് സിംഗിന്റെ മകൾ ഭവ്യ സിംഗ് ഫ്ളാറ്റിന്റെ 9th നിലയിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 എന്തോ വീഴുന്ന ശബ്ദം കേട്ടാണ് ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരനായ ഗോപകുമാർ ഫ്ളാറ്റിനടുത്തേക്ക് ഓടിയെത്തിയത്. എന്തെങ്കിലും സാധനങ്ങൾ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണതാകാമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പെൺകുട്ടിയാണ് വീണ് കിടക്കുന്നതെന്ന് കണ്ടതോടെ ഗോപകുമാർ ഞെട്ടുകയായിരുന്നു. ഉടൻ തന്നെ മറ്റുള്ളവരെ വിളിച്ചുകൂട്ടുകയായിരുന്നു. ഉച്ചഭക്ഷണത്തിനായി ആനന്ദ് സിംഗ് വീട്ടിലെത്തിയ സമയത്താണ് ദുരന്തം സംഭവിച്ചത്. ഭവ്യയുടെ അമ്മയും സഹോദരിയും വീട്ടുജോലിക്കാരനും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഉടൻ തന്നെ ഭവ്യയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് വീട്ടിലുള്ളവർക്കും സുരക്ഷാ ജീവനക്കാർക്കും വ്യക്തതയില്ല. സംഭവം ആരും നേരിട്ട് കണ്ടിട്ടില്ല. അതിനാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുള്ള അന്വേഷണം നിർണായകമാകും. പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനിയാണ് ഭവ്യ. കവടിയാർ നികുഞ്ചം ഫോർച്യൂണർ 9A ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നിന്നാണ് കുട്ടി വീണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 സംഭവം നടന്നത്. കാൽവഴുതി വീണതാവാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനമെങ്കിലും ആത്മഹത്യയാണോ എന്ന സംശയത്തിലും അന്വേഷണം നടക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭവ്യയുടെ മൃതദേഹം ഇന്നലെ രാവിലെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.